അപ്പൊ ഇന്നത്തെ ടോപ്പിക് കോ റിലേറ്റീവ്സ് എന്ന ടോപ്പിക് ആണ്. നിങ്ങൾ കൺജങ്ഷൻസ്, ബേസിക്കലി കൺജങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള പഠിച്ചു കാണുമല്ലോ. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നുള്ള യൂസേജസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ കൺജങ്ഷൻസ് വന്ന് അറ്റംപ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ആ ഒരു ടോപ്പിക്, കൺജങ്ഷൻസ് ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കോ റിലേറ്റീവ്സ് ആണ്. കോ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹായ് നച്ചില, എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. നമ്മൾ കോ റിലേറ്റീവ് എന്ന് പറയുന്ന യൂസേജ് ഇത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ. ഇത് കൺജങ്ഷൻസും ആകാം, അല്ലാതെ അഡ്വേർബൽ എക്സ്പ്രഷൻസ് ആകാം, ഏതൊക്കെയാണെങ്കിലും തമ്മിൽ പെയർ ആയിട്ട് രണ്ട് വേർഡുകൾ ഉണ്ടാവും. ഇത് പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വേർഡ് ഗ്രൂപ്പ്, രണ്ട് ഗ്രൂപ്പിനെ, രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ കോ റിലേറ്റീവ്സ് എന്ന് പറയാം. ഒന്ന് മറ്റൊന്നിനോട് റിലേറ്റ് ചെയ്തിരിക്കും. കേട്ട് പരിചയം ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക്. കോ റിലേറ്റീവിലെ എക്സാമ്പിൾ ആണ് നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. കേട്ട് പരിചയം ഉണ്ടല്ലോ. പെയേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് വേർഡ്സിലെ പെയറുകളായിട്ടുള്ള, ഒരു പെയർ ആയിട്ട് നിൽക്കുന്ന കൺജങ്ഷൻസും അഡ്വേർബ്സും അടങ്ങുന്ന അങ്ങനത്തെ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ കോ റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. അത് കൺജങ്ഷൻ മാത്രമല്ല, ആ ടു പ്ലസ് ടു വി വൺ, യെസ്, ടുവിൻ്റെ കൂടെ വെറും ടു അല്ല കേട്ടോ നജ്ല, വെറും ടുവിൻ്റെ കൂടെ ടു എന്ന പ്രൊപ്പോസിഷൻ അല്ല, ടുവിൻ്റെ കൂടെ ടു പ്ലസ് വി വൺ, അങ്ങനെയാണ്. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്ന് ഏതൊക്കെയുണ്ട്, ഈ പറയുന്ന കോ റിലേറ്റീവ്സ് ഏതൊക്കെയുണ്ട് നമുക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചുവിടും. അതിൻ്റെ യൂസേജസും സമയമെടുത്ത് തന്നെ നമുക്ക് പഠിക്കാം. മറ്റ് കൺജങ്ഷൻസ് അറിയാലോ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും നിങ്ങൾ പഠിച്ചതല്ലേ. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. അവിടെ അതെനിക്ക് ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറയണേ. ആൻഡ് ഉപയോഗിക്കുന്ന എവിടെയാ, ഓർ ഉപയോഗിക്കുന്ന എവിടെയാ, അതുപോലെ തന്നെ ബട്ട്, യെറ്റ്, സോ, അതുപോലെ ആൻഡ്, ഫോർ, യെറ്റ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന എവിടെയാന്ന് അറിയാലോ. അതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. പിന്നെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഒരുപാടെണ്ണം ഉണ്ട്, എണ്ണാതിൽ എത്ര ഉണ്ട്, ഒരുപാടുണ്ട്. അതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അവയിൽ പെടുന്ന, അവ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്ന കോമ്പിനേഷൻസ് ഉള്ള കൺജങ്ഷൻസിൽ പെടുന്ന സാധനങ്ങളാണ് ഈ കോ റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺജങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോ റിലേറ്റീവ് കൺജങ്ഷൻസ് പറഞ്ഞാൽ ഒരുപടി കൂടുതലും നിൽക്കും അതിനേക്കാളും, ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. അതാണ് ഈ കോ റിലേറ്റീവ് കൺജങ്ഷൻസ് പ്രത്യേകത, പെയർ ആയിട്ട് നിൽക്കുന്നവയാണേ അതുകൊണ്ട്. അപ്പോൾ മറ്റേത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് പോകാം കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്ന നോക്കിയോളൂ, രണ്ട് വേർഡുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കൺജങ്ഷൻസ് ഉപയോഗിക്കുക അല്ലേ. രണ്ട് വേർഡുകളെയോ രണ്ട് ഫ്രേസിനെയോ രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും രണ്ട് വേർഡ്സിനെയോ ഫ്രേസിനെയോ ക്ലോസിനെയോ കണക്ട് ചെയ്യാൻ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കാം. പക്ഷേ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നമ്മൾ രണ്ട് ക്ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെടും. ഒരു ഡിപെൻഡൻറ്റ് ക്ലോസ് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുക. കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഈ മൂന്നെണ്ണത്തിന് ഉപയോഗിക്കും. വേർഡ്സിനെ കണക്ട് ചെയ്യാം, ഫ്രേസസിനെ കണക്ട് ചെയ്യാം, ക്ലോസസിനെ കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് ഒരേ ഒരു നിർബന്ധം ഇവർ പറയുള്ളൂ, പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം. കാര്യം ഒന്ന് മറ്റൊന്നിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും എപ്പോഴും കോറിലേറ്റീവ് കൺജങ്ഷൻസ്. അതാണ് കോറിലേറ്റീവ്സിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞത് കൺജങ്ഷൻസ് തന്നെയല്ല, ചിലതൊക്കെ അഡ്വേർബൽ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെ കോറിലേറ്റീവ്സ് എന്ന് പറയുന്നത്. കോറിലേറ്റീവ് കൺജങ്ഷൻസ് എടുത്ത് പറയാതെ കോറിലേറ്റീവ്സ് എന്ന് നമ്മൾ പറയാം. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സാമ്പിൾസിലോട്ട് പോവാം. ഐദർ ഓർ കണ്ടില്ലേ, നൈദർ നോർ, ബോത്ത് ആൻഡ്, ബോത്തിൻ്റെ കൂടെ ആൻഡ് വരുള്ളൂ, നോട്ട് ഓൺലിയുടെ കൂടെ ബട്ട് ഓൾസോ വരുള്ളൂ, നോ സൂണിന്റെ കൂടെ ദാനേ വരുള്ളൂ, അതുപോലെ ഈ ദോടുകൂടി എറ്റേ വരുള്ളൂ, സ്കേഴ്സ്ലിയുടെ കൂടെ വെന്നെ വരുള്ളൂ, പെയർ ആയി വരെ, വെദറിന്റെ കൂടെ ഓരെ വരുള്ളൂ, ആസിന്റെ കൂടെ ആസ് ആണ് വരിക, സച്ചിന്റെ കൂടെ ദാറ്റ് ആണ് വരിക, സോയുടെ കൂടെ ദാറ്റ് ആണ് വരിക, ലെസ്റ്റിന്റെ കൂടെ ഷുഡ് ആണ് വരിക, ദ മോറിന്റെ കൂടെ ദ മോർ ആണ് വരിക, ടുവിന്റെ കൂടെ ടു പ്ലസ് വി വൺ ആണ് വരിക. ഇവിടെ നമ്മൾ എന്താ കാണുന്നത് നോക്കിയോളൂ, ഇതെല്ലാം പെയർ ആയിട്ട് നിങ്ങൾ കാണുന്ന എല്ലാം ജോഡിയാ അല്ലെ, ഓരോ ജോഡിയാണ് നിങ്ങൾ കാണുന്നതെല്ലാം. ഇപ്പൊ വെദറിന്റെ കൂടെ ഓറ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വെദറിന്റെ കൂടെ നമുക്ക് ആൻഡ് ഉപയോഗിക്കാൻ പറ്റില്ല, വെദറിന്റെ കൂടെ ബട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. പെയർ ആയിട്ടിരിക്കുമ്പോൾ ആ പെയർ കറക്റ്റ് പെയർ എന്നിവയുടെ കൂടെ ഉപയോഗിക്കണം. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് കോറിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ കൺജങ്ഷൻസിന്റെ പെയർ മാത്രമല്ല. അതാണ് ഇപ്പോൾ ടുവിന്റെ കൂടെ ടു പ്ലസ് വി വൺ ഉപയോഗിക്കും എന്ന് പറഞ്ഞില്ലേ, അതാണ് നേരത്തെ നജലോട് ഞാൻ പറഞ്ഞത്. ടുവിന്റെ കൂടെ വെറും ടു അല്ല, ടു പ്ലസ് വി വൺ ഇൻഫിനിറ്റ് വേണം. ടുവിന്റെ കൂടെ ടു പ്ലസ് വി വൺ എന്ന ഇൻഫിനിറ്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് പെയർ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാം.
അതേപോലെ പ്രിപ്പോസിഷനായ ഫ്രം, ഇവിടെ മുതൽ, എന്നെ ഒരു സ്ഥലം മുതൽ, അല്ലെ, ഇന്ന സ്ഥലം മുതൽ. ശേഷം നമ്മൾ കൊടുക്കേണ്ട പേർ ഏതാ, കോറിലേറ്റീവ് ആയിട്ട് അതിൻ്റെ കൂടെ വരുന്ന ഏതാ, ഫ്രം ദിസ് ടു ദാറ്റ്, അല്ലെ, ഫ്രം ടൗൺ ടു വില്ലേജ് എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ ഫ്രമ്മിന് എങ്ങനെയാണെങ്കിലോ ബിറ്റ്വീൻ നമ്മൾ എന്നാ കൊടുക്കും, ബിറ്റ്വീൻ എന്ന പ്രപ്പോസിഷൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന പേർ ഏതാ, ആൻഡ് എന്ന കൺജങ്ഷൻ ആണ് കൊടുക്കുന്നത്. കോറിലേറ്റീവ് ആയി വരെ ബിറ്റ്വീൻ 20 and 30, ബിറ്റ്വീൻ 20 and 30, ഇതൊക്കെ കോറിലേറ്റീവ്സാണ്. മനസ്സിലായോ? ഇതെല്ലാം കോറിലേറ്റീവ്സ് ആണ്. അപ്പൊ കോറിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവയുടെ ഉപയോഗം പഠിക്കണം. അതിപ്പോ പ്രിപ്പോസിഷൻസിന്റെ ഒരു കൺജങ്ഷനോടുള്ള പേരായാലും, രണ്ട് അഡ്വേർബൽ എക്സ്പ്രഷൻസിന് ഒരെണ്ണം വരുന്നതിൻ്റെ ഒരു പേരാണെങ്കിലും, മറ്റ് തരത്തിലുള്ള കൺജങ്ഷൻസ് എന്ന പേരാണെങ്കിലും ഇങ്ങനെയാണ്. ഇവയാണ് നമ്മൾ എന്ത് വിളിക്കാം, കോറിലേറ്റീവ്സ് എന്ന് വിളിക്കാം. അപ്പം എക്സാമ്പിൾസ് കണ്ടല്ലോ, എല്ലാ എക്സാമ്പിൾസും കണ്ടല്ലോ, നോട്ട് എഴുതി പോകുന്നുണ്ടല്ലോ അല്ലെ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ കോറിലേറ്റീവ്സ് എങ്ങനെയാണ് എക്സാമ്പിളിൽ ഓരോന്നിനും ഉപയോഗിക്കുമ്പോൾ, ഓരോ സെന്റൻസിൽ ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇവരെ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുക, അവിടെ എന്തൊക്കെയാണ് എറേഴ്സ് വരാനുള്ള ചാൻസ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇത് ക്ലിയർ ആണ്, നമുക്ക് ഓരോന്നോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകും. ഐദർ ഓർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാം. ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ തംസപ്പ് ഇട്ടോളൂ, അടുത്ത പേജിലോട്ട് പോവാം. എല്ലാവരും എഴുതിക്കോളും, എഴുതി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്തോട്ട് കൊണ്ടോ. ക്ലിയർ ആണോ? ഇട്ടോട്ടെ ഞാൻ അടുത്തോട്ട്. അപ്പൊ ഐദർ ഓറിലോട്ട് പോവാം. ഇത് ഇത്രയും പഠിക്കണം, നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനില്ല. അപ്പൊ ഐദർ ഓറിൽ ഞാൻ തുടക്കാം. ഐദർ ഓറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, രണ്ട് ചോയ്സ് ഉണ്ട് നമുക്ക്, രണ്ട് ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്തിനെ ചൂസ് ചെയ്യും, അതിനെയാണ് ഐദർ ഓർ എന്ന് പറയാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തൊട്ടേ, ഇതോ അതോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ട് ചോയ്സ്, രണ്ട് ഓപ്ഷൻസ്, രണ്ട് ഓൾട്ടർനേറ്റീവ്സ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്നിനെ ചൂസ് ചെയ്യാൻ പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഐദർ ഓർ. ഐദർ ദിസ് ഓർ ദാറ്റ്, ഐദർ വൺ ഓർ ടു എന്ന് പറയുക, അങ്ങനെ രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, അങ്ങനെ അർത്ഥം വരും അതിന്. പിന്നെ ഐദർ ഓർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് മീനിങ് സാധനമാണ്, സംഗതി പോസിറ്റീവ് മീനിങ് ആണ്, നെഗറ്റീവ് മീനിങ് അല്ല, പോസിറ്റീവ് മീനിങ് ആണ് ഇത് കൊണ്ടുവരുന്നത്. പിന്നെ ഐദർ ഓർ നമ്മൾ ഉപയോഗിച്ചാൽ പാരലലിസം നമ്മൾ കീപ്പ് ചെയ്യണം. ഐദർ ഓർ നമ്മൾ ഉപയോഗിച്ചാൽ പാരലലിസം കീപ്പ് ചെയ്യണം. അവിടെ എന്താണ് പാരലലിസം? പാരലലിസം എന്ന് പറഞ്ഞാൽ ഐദറിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന സെയിം ടൈപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കണം ഞാൻ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത്, ഓറിന് ശേഷം ഉപയോഗിക്കേണ്ടത്. ഐദറിന് ശേഷം ഞാൻ ഒരു അബ്ജക്റ്റീവ് ഇട്ടാൽ ഓറിന് ശേഷം അബ്ജക്റ്റീവ്, ഐദറിന് ശേഷം ഞാൻ ഒരു സബ്ജക്റ്റ് ഇട്ടാൽ ഓറിന് ശേഷം സബ്ജക്റ്റ്, ഐദറിന് ശേഷം ഞാൻ ഒരു അഡ്വേർബ് ഇട്ടാൽ ഓറിന് ശേഷം അഡ്വേർബ്, ഐദറിന് ശേഷം ഞാനൊരു ഒബ്ജക്റ്റ് ഇട്ടാൽ ഓറിന് ശേഷം ഒബ്ജക്റ്റ്. സെയിം ടൈപ്പ് ഓഫ് വേർഡ്സ് പാരലായിട്ട് ഉപയോഗിക്കുന്നതിനെ, ഐദറിനും ഓറിനും ഒരേ ടൈപ്പ് ഓഫ് വേർഡ്സ് ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് പാരലലിസം. തീർന്നില്ല, ഒരു പോയിന്റ് കൂടെ നമുക്ക് പറയാനുണ്ട്. ഐദറും ഓറും നമ്മൾ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഐദർ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് വൺ, ഓറിന് ശേഷം സബ്ജക്റ്റ് ടു, അങ്ങനെയാണ് വരുന്നത് അല്ലെ. ഐദർ കഴിയുമ്പോൾ സബ്ജക്റ്റ് വൺ, ഓറ് കഴിയുമ്പോൾ സബ്ജക്റ്റ് ടു വരും. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക, പ്ലസ് വേർബ്, ഇങ്ങനെയാ വരുന്നത് അല്ലെ. വേർബ് ഏത് സബ്ജക്റ്റ് അനുസരിച്ചാ വെർബിനെ നമ്മൾ നോക്കേണ്ടത്, സബ്ജക്റ്റ് എഗ്രിയാണ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഐദർ ഓർ വരുമ്പോൾ എന്താ ചെയ്യേണ്ടേ, സബ്ജക്റ്റ് വൺ ഉണ്ട്, സബ്ജക്റ്റ് ടു ഉണ്ട്, രണ്ട് സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് പ്ലൂറൽ വെർബ് ആയിരിക്കും വരേണ്ടത്, അതോ സബ്ജക്റ്റ് വണ്ണിന് അനുസരിച്ച് കൊടുക്കണോ, അതോ സബ്ജക്റ്റ് ടു അനുസരിച്ച് കൊടുക്കണോ, ഇനി ഐദർ ആയതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണോ, എന്താ കൊടുക്കുക നമ്മൾ? ഐദർ ഓർ വന്നാൽ ഏത് സബ്ജക്റ്റാണ് കൊടുക്കുക? നിങ്ങൾ കോൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഐദർ ഓർ വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ കണക്ട് ചെയ്താൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് അനുസരിച്ച് വെർബിനെ അഗ്രി ചെയ്യും, വെർബ് ഏത് സബ്ജക്റ്റിനോട് അഗ്രി ചെയ്യും?
ഇനി അല്ലെങ്കിൽ പ്ലൂറൽ വെർബാണ് വരിക, രണ്ട് സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട്, അതോ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഉള്ളതുകൊണ്ട് സിംഗുലർ വെർബാണ് വരിക, അതോ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് ബിഹേവ് ചെയ്യോ, അതോ സെക്കൻഡ് സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് ബിഹേവ് ചെയ്യോ, ഏത് സബ്ജക്റ്റ് ആണെന്ന് ആലോചിച്ച് പറഞ്ഞേ. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിച്ചതല്ലേ, കോൺകോർഡ് പഠിച്ചതല്ലേ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആ ടോപ്പിക് ഡീൽ ചെയ്തല്ലേ, പഠിച്ചല്ലേ. സിംഗുലർ എന്ന് പറയുന്ന ഒരാള്. ഓക്കെ ഓക്കെ ചിഞ്ചു, താങ്ക് യു. അടുത്ത പോരട്ടെ, പഠിച്ചതല്ലേ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിച്ചാണോ, അതോ ഞാനീ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അതൊന്നും അറിയണേ. നിങ്ങൾ പഠിച്ചതാണെങ്കിൽ എനിക്ക് അതനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, പഠിച്ചതല്ലെങ്കിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത്, നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ആ ടോപ്പിക് നിങ്ങളിട്ട് ക്ലാസ് എടുത്താണെങ്കിൽ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, പഠിച്ചതല്ലാത്ത ടോപ്പിക്കാണ് ഡീറ്റെയിൽ ആയിട്ട് പറയണം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ കേട്ടോ. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് എനിക്കൊരു ക്ലാരിറ്റി തരണേ. സിംഗുലർ എന്ന് ഒരാൾ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഏതാ സബ്ജക്റ്റ്? രണ്ടാമത്തെ സബ്ജക്റ്റ്, വെർബിന്റെ അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റ് അനുസരിച്ച് വേണം നമ്മൾ നോക്കിയിട്ടാണ് വെർബ് കൊടുക്കേണ്ടത്. ഈ രണ്ടാം സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ, രണ്ടാം സബ്ജക്ട് പ്ലൂറൽ എങ്കിൽ വെർബ് പ്ലൂറൽ. ഇതിന് പറയുന്ന പേരാണ്, അടുത്തുള്ള സബ്ജക്റ്റിന് പറയുന്ന പേരാണ് പ്രോക്സിമിറ്റി റൂൾ. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത്, വെർബിന്റെ അടുത്തുള്ള സബ്ജക്റ്റ്, അതുകൊണ്ടാണ് പ്രോക്സിമിറ്റി റൂൾ എന്ന് പറയുന്നതിന്. എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ, എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ, പ്രോക്സിമിറ്റി റൂളിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരെണ്ണത്ത് നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ക്ലിയർ ആയിട്ട് വരുവേ. നോക്കാം, ഐദർ യു അല്ല, ഐദർ ഐ ഓർ മൈ സിസ്റ്റർ ഡാഷ് ഗോയിങ് ടു ദ വെഡിങ്. ഓപ്ഷൻ എ, yes. Option B, am. Option C, are. Option D, have. പറഞ്ഞു, either I or my sister dash going to the wedding. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം എന്ന് പറയേ, ഇല്ലെങ്കിൽ എനിക്ക് ആൻസർ കറക്റ്റ് പറഞ്ഞു തരുകയും ചെയ്യണം. നിനക്ക് ഡൗട്ട് ഇല്ലേ, പിന്നെ എനിക്ക് ആൻസർ കറക്റ്റ് നിങ്ങൾക്ക് പറയാലോ. ഒന്നുമില്ല, ഈസ് അല്ലേ, ഈസാണ് ആൻസർ. എങ്ങനെ പറയാൻ പറ്റുമായിരുന്നു നമുക്ക് ഈസാ വരുന്നതെന്ന്? ബിക്കോസ് രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞു. പ്രോക്സിമിറ്റി റൂളാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രോക്സിമിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ എന്നാ, രണ്ടാമത്തെ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ച് അല്ലെ, ഓറിന് ശേഷമുള്ളത് രണ്ടാമത്തെ സബ്ജക്റ്റ് അല്ലേ. രണ്ടാം സബ്ജക്റ്റ് ആണ് സിസ്റ്റർ എന്ന് പറയുന്നത്. ആ സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ, ആ സബ്ജക്ട് പ്ലൂർ ഇല്ലെങ്കിൽ വെർബ് പ്ലൂർ. ഐ ആയിരുന്നെങ്കിൽ ആം വന്നേനെ അല്ലേ, ആറ് വരാൻ പറ്റില്ല, പ്ലൂറിൽ അല്ലല്ലോ വേണ്ടത്. അതുപോലെ തന്നെ ഹാവ് വരില്ല, ദാറ്റ്സ് റോങ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? ഈസ്. അത്രേ ഉള്ളൂ, ക്ലിയർ അല്ലേ. അടുത്തോട്ട് പോവാം, കുറച്ചുകൂടെ എക്സാമ്പിൾ കാണിക്കാം. ഐദർ ഓർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരലിസം ഞാൻ പറഞ്ഞു, പ്രോക്സിമിറ്റി റൂളും പറഞ്ഞു. വി ക്യാൻ ഐദർ ഈറ്റ് ഔട്ട് ഓർ ഈറ്റ് ഓർ ഓർഡർ എ പിസ്സ. പാരലിസം എന്ന് പറഞ്ഞാൽ രണ്ടിന് ശേഷം നമ്മൾ ഒരേപോലത്തെ വേർഡ് ഉപയോഗിക്കണം എന്നാണ് അല്ലേ. പിന്നെ ഐതറിൻ്റെ കൂടെ ഓറേ വരും, ഐതറിൻ്റെ കൂടെ നോർ ഉപയോഗിക്കല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, രണ്ടിടത്തും ഐതറും ഓറും അല്ലേ. ഐതറ് ഓറ്
ഐതർ ഓർ. കറക്റ്റ് അല്ലേ ഉപയോഗിച്ചൊക്കെ നോക്കുക, എല്ലായിടത്തും ഐതറിൻ്റെ കൂടെ ഓർ തന്നെയല്ലേ ഉപയോഗിച്ചതെന്ന് ആദ്യമേ നോക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒക്കെ ഏടാ ചോദിക്കുമ്പോഴേ ആദ്യം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, പിന്നെ നമ്മൾ അതിൻ്റെ ഓർഡർ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം അല്ലേ. ഓർഡർ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണ് നോക്കാം. ഏതാ, വി ക്യാൻ ഐതർ കഴിഞ്ഞിട്ട് വി വൺ വന്നു, ഓറിന് ശേഷം വി വൺ തന്നെ, സെറ്റ് പാരലിസും കറക്റ്റ്. അപ്പം രണ്ടാമത്തെ ഐതർ ഹർ സിസ്റ്റർ, ഒന്നെങ്കിൽ അവളുടെ സിസ്റ്റർ, ഓർ ഹി. സിസ്റ്റർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്, നൗണ് അല്ലേ, സോറി സബ്ജക്റ്റ് ആണ്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റാ, സബ്ജക്റ്റ് പ്രോണാണോ, അപ്പൊ സബ്ജക്റ്റ് തന്നെ, രണ്ടടുത്ത് സബ്ജക്റ്റാ, അപ്പൊ പാരലിസം കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ദ ക്യാൻ ഗോ ടു ഐതർ ചെന്നൈ, ടു പ്രപ്പോസിഷൻ, അപ്പൊ പ്രപ്പോസിഷനേഷൻ വരുന്ന ഒബ്ജക്റ്റാ, ചെന്നൈ ഒബ്ജക്റ്റ് ആണ്, ബാംഗ്ലൂർ ഒബ്ജക്റ്റ് ആണ്, ഓറും ഒബ്ജക്റ്റ് അല്ലേ, രണ്ട് ഒബ്ജക്റ്റ്. സെയിം വേ ഐ വോണ്ട് ഐതർ എ കേക്ക്, വോണ്ട് എന്ന് പറഞ്ഞ വെർബിൻ്റെ ഒബ്ജക്റ്റ് ആണ്, കേക്ക് ഐസ്ക്രീമും ഒബ്ജക്റ്റ്. പാരലിസം എന്ന് പറഞ്ഞ സംഗതി നമ്മളിവിടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഐതർ ഓർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ വെർബിന് അനുസരിച്ചാണ്, രണ്ടാം സബ്ജക്റ്റ് അനുസരിച്ചാണ് വെർബിനെ നമ്മൾ നോക്കുക. അതേപോലെ ഐതറിൻ്റെ കൂടെ ഓടെ ഓറെ വരാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം ഐതറിൻ്റെ കൂടെ ഐതറിന് ശേഷം ഏതാണ് വരുന്നത് അത് വേണം ഓറിന് ശേഷം വരാൻ. സെയിം സംഗതി, അഡ്ജക്റ്റീവോ അഡ്വേർബോ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ വെർബോ എങ്ങനെ ആയിക്കോട്ടെ. ഓൾറൈറ്റ്, അടുത്ത നൈദർ നോർ. നേരത്തെ ഞാൻ പറഞ്ഞ സാധനമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് നൈദർ നോർ. നൈദർ നോറിൻ്റെ പ്രത്യേകത എന്താ, നൈദർ എന്ന് പറയുമ്പോൾ തന്നെ നെഗറ്റീവാ, നോർ മറ്റ് നമ്മുടെ അഡ്ജക്റ്റീവാ, കോർഡിനേറ്റിംഗ് അഡ്ജക്റ്റീവിൽ പറ്റുന്ന, സോറി കോർഡിനേറ്റിംഗ് കൺജങ്ഷനാ, അപ്പൊ നോർ നെഗറ്റീവാ. അപ്പൊ നൈദർ നോർ, നൈദറിൻ്റെ കൂടെ നെഗറ്റീവ് ആയിട്ടുള്ള നോറേ വരാൻ പറ്റുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ, രണ്ടുമില്ല എന്ന് സാരം. രണ്ട് ഓപ്ഷനിൽ രണ്ടുമില്ല, ഇതുമില്ല അതുമില്ല എന്ന് പറയുന്നതാണ്. നമ്മൾ പറഞ്ഞേ ഉത്തരത്തെ ഇരിക്കുന്ന, അല്ല കക്ഷത്തെ ഇരിക്കുന്ന പോവുകയും ചെയ്തു, ഉത്തരത്തെ കിട്ടിയുമില്ല എന്ന് പറയില്ലേ, അതേപോലെ രണ്ടും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ നൈദർ നോർ, ഇതുമില്ല അതുമില്ല. രണ്ട് നെഗറ്റീവ് ചോയ്സസ്, രണ്ട് നെഗറ്റീവ് ഓൾട്ടർനേറ്റീവ്സ്, രണ്ട് നെഗറ്റീവ് ഓപ്ഷൻസ് പറയാനാണ് നൈദർ നോർ ഉപയോഗിക്കുക. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, പാരലിസം കീപ്പ് ചെയ്യണം. സെയിം ടൈപ്പ് ഓഫ് വേർഡ്സ് നൈദറിന് ശേഷവും സെയിം ടൈപ്പ് ഓഫ് വേർഡ്സ് തന്നെയായിരിക്കണം നോറിന് ശേഷവും. മൂന്നാമത്തെ പോയിന്റ്, ഇവിടെയും പ്രോക്സിമിറ്റി റൂള് നമ്മൾ പാലിച്ചിരിക്കണം. ക്ലിയർ അല്ലേ? അതായത് ഐതർ ഓറും നൈതർ നോറും തമ്മിൽ വ്യത്യാസം എത്രയുള്ളൂ, ഇത് നെഗറ്റീവ് ആണെന്ന് മാത്രം. രണ്ടിടത്തും പ്രോക്സിമിറ്റി റൂൾ പാലിക്കണം, രണ്ടിടത്തും പാരലിസം പാലിക്കണം. അതുകൊണ്ട് നൈതർ നോറിൻ്റെ കൂടെ വേറൊരു നെഗറ്റീവ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, കാര്യം ഓൾറെഡി ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ നെഗറ്റീവ് കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ബാക്കി രണ്ടും, ബാക്കി രണ്ട് പോയിന്റുകളും സിമിലർ ആയിട്ടുള്ള പോയിന്റുകളാണ്, ഐതർ ഓറിനും നൈതർ നോറിനും. ഐതറിൻ്റെ കൂടെ ഓറാണ് വരുന്നതെങ്കിൽ നൈതറിൻ്റെ പേരായിട്ട് വരുന്ന നോറാണ്. ആ രണ്ട് ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് ഇറ്റ്. എക്സാമ്പിൾസ്, വി ക്യാൻ നൈദർ ഈറ്റ് ഔട്ട് ഓർ ഓർഡർ എ പിസ്സ. രണ്ടിടത്തും ഞാൻ പറഞ്ഞ അനുസരിച്ച് ഐതറിൻ്റെ കൂടെ ഓറ് തന്നെയല്ലേ, നൈതറിൻ്റെ കൂടെ നോറ് തന്നെയല്ലേ വരുന്നത് നോക്കുക. സെയിം സെന്റൻസ് ആ ഇട്ടേക്കുന്നത് ഞാൻ, ആകെപ്പാടെ ഞാൻ വ്യത്യാസം വരുത്തേക്കുന്നത് എന്താണെന്നറിയോ, സെയിം സെന്റൻസ് ഞാൻ ഇട്ടേക്കുന്നത്, ആകെപ്പാടെ ഞാൻ കൊണ്ട് വരുത്തേക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈതർ നോർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഐതറിന് പകരം നൈതറും ഓറിന് പകരം നോറും മാത്രമേ ഉള്ളൂ. വി വൺ നൈതർ മൈ സിസ്റ്റർ നോർമായി ഇത് പറഞ്ഞപ്പോ നോക്കിയേ, സബ്ജക്റ്റ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് അവൺ അതർ നൈതർ എ കേക്ക് നോർ എൻ ഐസ്ക്രീം, വീണ്ടും രണ്ടിടത്തും ഒബ്ജക്റ്റ്. സെയിം ഇതിന്റെ നെഗറ്റീവ് വേർഷൻ ആണ് നൈതർ നോർ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാത്രം. ഇവിടെയും പ്രോക്സിമിറ്റി റൂൾ തന്നെ കേട്ടോ. ക്ലിയർ ആണല്ലോ, ഇതില് ഡൗട്ട് ഒന്നും ഇതിലില്ലല്ലോ. അടുത്തോട്ട് പോവാലോ. ബോത്തിന്റെ കൂടെ ആൻഡ് ഉപയോഗിക്കണം, അത് പേരാണേ. ബോത്ത് ഉണ്ടോ, ആൻഡേ വരാൻ പറ്റുള്ളൂ.
ഈ ബോത്ത് രണ്ട് എലമെന്റിനും, ബോത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യമുള്ളതുകൊണ്ട് രണ്ടെണ്ണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ബോത്ത് ആൻഡ് ഉപയോഗിക്കുക. ബോത്ത് പ്ലൂറലാണ് ഓൾറെഡി, അതുകൊണ്ട് തന്നെ ബോത്തിൻ്റെ കൂടെ എപ്പോഴും പ്ലൂറൽ വെർബേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ പോരാത്തതിന് പാരലിസം, ബോത്തിന് ശേഷം എന്താണോ അത് തന്നെ ആൻഡിന് ശേഷം ഉപയോഗിക്കണം, പാരലിസവും കീപ്പ് ചെയ്യണം. അപ്പം ഞാനീ പറഞ്ഞ ഒരു പോയിന്റ് മനസ്സിലുണ്ടായിരിക്കണേ, പ്ലൂറൽ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക. മറ്റിടത്തൊക്കെ പ്രോക്സിമിറ്റി റൂൾ ആണെങ്കിൽ ഇവിടെ പ്ലൂറൽ വെർബ്. കാര്യം എന്താ, ബോത്ത് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടെന്ന് അർത്ഥം, അപ്പൊ അത് പ്ലൂറൽ അല്ലേ, അതുകൊണ്ട് അതിൻ്റെ കൂടെ വെർബ് പ്ലൂറലേ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് സബ്ജക്റ്റ് അങ്ങനെ ഒന്നുമില്ല, രണ്ടും ഉണ്ട്, അതുകൊണ്ട് രണ്ടെണ്ണത്തിനും കൂടെ കൂടി പ്ലൂറൽ, രണ്ട് എന്ന് അർത്ഥം. രണ്ട് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, ബോത്തിൻ്റെ കൂടെ ആൻഡ് പ്ലൂറൽ ആണ് ഉപയോഗിക്കേണ്ടത്. പാരലിസം കീപ്പ് ചെയ്യണം. ഒരു പോയിന്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കണ്ട എന്നറിയോ, നമ്മൾ ഒരു കാരണവശാലും ബോത്തിൻ്റെ കൂടെ ആൻഡ് അല്ലാതെ ആസ് വെൽ ആസ് കൊടുക്കാൻ പാടില്ല. പലപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ആസ് വെൽ ആസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓ ആൻഡിന് അതേ മീനിങ് അല്ല, ആസ് വെൽ ആസ് സെയിം ആയിരിക്കും എന്ന് വിചാരിക്കും. തെറ്റാണ്, ആസ് വെൽ ആസിനും ആൻഡിനും രണ്ട് യൂസേജ് ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആസ് വെൽ ആസ് ആൻഡിന് പകരം വരില്ല. കാരണം ആസ് വെൽ ആസ് ഇപ്പോൾ കോൺകോർഡ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു വരിയായിരിക്കും കോൺകോർഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിക്കുമ്പോഴേ, നമ്മൾ കേട്ട് പരിചയമെങ്കിലും ഉണ്ടാവുന്ന ഒരു പോയിന്റ് ആയിരിക്കും. നമ്മൾ എക്സാമ്പിൾ കാണിച്ചു തരാവേ, ഷീ ആസ് വെൽ ആസ് യു to me, dash important to me, option A or B is C have D has. As well as വരുമ്പോൾ നമ്മളിവിടെ ഏതാ കൊടുക്കേണ്ടത്? കൊടുക്കേണ്ട വെറുപ്പ് ഏതാ? ഷീ ആസ് വെൽ ആസ് യു, അവളും നീയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ല നമ്മൾ മലയാളത്തിൽ പറയാം, ആസ് വെൽ ആസ് വരുമ്പോൾ നമ്മൾ ഏത് വെറുപ്പാ കൊടുക്ക പറയൂ, ഏത് വെറുപ്പാ കൊടുക്ക? നൈതർ നോറും ഐതർ ഓറും വരുന്ന പോലെ അല്ല ആസ് വെല്ലാസ്. ആസ് വെല്ലാസിന്റെ മാറ്റം ഉണ്ട്, എന്താണെന്നറിയോ, ആസ് വെല്ലാസ് ആണ് വരുന്നതെങ്കിൽ സബ്ജക്റ്റ് വണ്ണിനെ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. നമ്മൾ എന്തിനെ നോക്കുക? സബ്ജക്റ്റ് വണ്ണിനെ മാത്രമേ നോക്കുകയുള്ളൂ, സബ്ജക്റ്റ് ടുവിനെ നോക്കൂല. സബ്ജക്റ്റ് വണ്ണ് അനുസരിച്ച് വെർബ് വരാൻ പാടുള്ളൂ, ആസ് വെല്ലാസ് ആണെങ്കിൽ മാത്രം കേട്ടോ. ആസ് വെല്ലാസ് ആണെങ്കിൽ സബ്ജക്റ്റ് വണ്ണ് അനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കുള്ളൂ? വെർബ് കൊടുക്കുകയുള്ളൂ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെർബ്. സബ്ജക്ട് വൺ സിംഗുലർ ആ, അതുകൊണ്ട് ആൻസർ ചെയ്താ ഷീ ആസ് വെൽ എസ് യു ഇസ് ഇമ്പോർട്ടൻറ്റ് ടു മീ എന്ന് വരും. അതേ സമയത്തെ ഞാനൊരു എക്സെപ്ഷൻ കേസ് പറഞ്ഞുതരാം. ആൻഡ് ആണെങ്കിൽ എങ്ങനെ വരും? ഷീ ആൻഡ് യു ഡാഷ് ഇമ്പോർട്ടൻറ്റ് ടു മീ, ഏതാ ആൻസർ വരിക? ഏതാ ആൻസർ വരിക? ആൻഡ് വന്ന ഏത് വരും? ആൻഡ് വന്ന പ്ലൂറൽ അല്ലേ. അവളും നീയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആന്ന് പറയുമ്പം ആൻഡ് വന്ന രണ്ടെണ്ണത്തെ പറ്റിയാ പറയുന്നത്, പ്ലൂറലാ, അതിലൊരു മാറ്റമില്ല. ആർ ഇമ്പോർട്ടൻ്റ് ടു മീ, അവിടെ ആറ് വരും. അതാ ഞാൻ പറഞ്ഞത്, ആൻഡ് രണ്ട് കാര്യം ഉണ്ടെങ്കിൽ രണ്ടിനെയും കൂടെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഉപയോഗിക്കുക. ആസ് വെൽ ആസ് അതിന് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് സബ്ജക്റ്റിന് അനുസരിച്ച് മാത്രം വെർബിന് കൊടുക്കാൻ ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബോത്ത് എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ടേ, അപ്പൊ അതിൻ്റെ കൂടെ ആസ് വെൽ ആസ് ഇട്ടാൽ ഗ്രാമാറ്റിക്കലി മൊത്തത്തിൽ ചകടയാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബോത്തിന്റെ കൂടെ നമ്മൾ ആൻഡ് മാത്രം ഇടണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നത്. ഞാൻ പറയുന്ന ഐഡിയ കത്തിയോ? ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടേ, അപ്പം നമുക്ക് ആൻഡ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കാര്യം രണ്ട് കാര്യങ്ങളെ പറ്റിയാണല്ലോ പറയുന്നത്. പക്ഷേ ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് ആ വെർബ് വരുള്ളൂ. ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, അതല്ല അക്കമ്പനീഡ് ബൈ എന്നുള്ളതൊക്കെ. അപ്പൊ അതിൻ്റെ കൂടെ നമുക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ.
കാര്യം കത്തിയോ? അതേ മോനെ ബോത്തിന്റെ കൂടെ ആൻഡ് മാത്രം പേരാണ് ഇവര്. വരാനുള്ള കാരണം ഇത് തന്നെയാ. ആസ്വലാസ് എന്തുകൊണ്ട് വരും? ആസ്വലാസിനും ആൻഡ് പോലെ തന്നെയല്ല മീനിങ്. പോലത്തെയാ, പക്ഷെ അതല്ല മീനിങ്. വ്യത്യാസമുണ്ട്, സ്ട്രക്ചറിന് വ്യത്യാസമുണ്ട്. മീനിങ് ഒക്കെ ഓക്കെയാണ്, സ്ട്രക്ചർ അങ്ങ് മാറിപ്പോകും, അതാണ് കുഴപ്പം കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ, അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കേട്ടോ. അപ്പൊ അടുത്ത് നോക്കാം നമുക്ക് അങ്ങനെയാണെങ്കിൽ. എക്സാമ്പിളിലോട്ട് പോവാം. ബോത്ത് ദ മൂവി ആൻഡ് ദ ഡിന്നർ. രണ്ടും, മൂവിയും കൊള്ളായിരുന്നു ഡിന്നറും കൊള്ളായിരുന്നു. ഞാൻ കൊടുത്തേക്കുന്ന വെർബ് ഏതാ നോക്കിയത് നിങ്ങൾ? ബോത്ത് ദ മൂവി ആൻഡ്, ബോത്തിന്റെ കൂടെ ആൻഡ് തന്നെയല്ലേ കൊടുത്തേക്കുന്നത്? നോക്കുക, അതാണ് ഫസ്റ്റ് പോയിന്റ് ടു ബി നോട്ടഡ്. രണ്ടെടുത്തു. ഷീസ് ബോത്ത് എഫിഷ്യന്റ് ആൻഡ് ഓർഗനൈസ്ഡ്. രണ്ട് ബോത്ത് ആൻഡ് ഉണ്ട്. ദേ ക്യാൻ ഗോ ടു ബോത്ത് ചെന്നൈ ആൻഡ് ബാംഗ്ലൂർ. രണ്ടെണ്ണം ഉണ്ട്. ബോത്ത് കേക്ക് ആൻഡ് ഐസ്ക്രീം ആർ മൈ ഫേവറേറ്റ്സ്. അവിടെ എന്തുണ്ട്? എന്ത് ശ്രദ്ധിച്ചാൽ മതി നമ്മള്? പാരലിസം കീപ്പ് ചെയ്തു നോക്കിയേ. സബ്ജക്റ്റ് മൂവി, ഡിന്നറും സബ്ജക്റ്റ്. അടുത്തതോ, അഡ്ജക്റ്റീവ് എഫിഷ്യൻസിന്റ് ഓർഗനൈസ്ഡും അഡ്ജക്റ്റീവ് ആണ്. മറ്റെടുത്തോ എന്താ വന്നേക്കുന്നേ? ഒബ്ജക്റ്റ്, ചെന്നൈ ബാംഗ്ലൂർ ഒബ്ജക്റ്റ്. ഐസ്ക്രീമും കേക്കും ഇവിടെ എന്താ? വീണ്ടും സബ്ജക്റ്റുകളല്ലേ. അപ്പൊ അവിടെ അതും ഇവിടെ ആകെപ്പാടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഏതായിരുന്നു നോക്കി? ഇത് ബോത്ത് ബ്ലൂറിലായതുകൊണ്ട് വെരി ഗുഡ്, ആർ മൈ ഫേവറേറ്റ്സ്. സബ്ജക്റ്റ് വരുമ്പോ ബോത്ത് ബോത്ത് കേക്ക് ആൻഡ് ഐസ്ക്രീം ആർ മൈ ഫേവറേറ്റ്സ്, ബോത്ത് മൂവി ആൻഡ് ഡിന്നർ വെരി ഗുഡ്. രണ്ടും സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാൻ ബോത്ത് ആൻഡ് ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ വെർബേ വരുള്ളൂ, അതിലൊരു മാറ്റമില്ല. ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? അവിടെ ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ക്ലാരിറ്റി ഉണ്ടല്ലോ ഇവിടെ. വേറെ ഡീറ്റെയിൽസിന്റെ ആവശ്യമില്ലല്ലോ, വേറെ എക്സാമ്പിളിന്റെ ആവശ്യമില്ലല്ലോ. പറയണേ പറയണേ, ലൈവിലുള്ളവർ റിപ്ലൈ പറയണം. അല്ലാതെ നിങ്ങൾ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാതെ ഞാൻ ഓടിച്ചിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു റിപ്ലൈ തന്നെ എനിക്ക്. ഓക്കെ ആണെങ്കിൽ അടുത്ത സ്ലൈഡിലോട്ട് പോകും, അടുത്ത പോയിന്റിലോട്ട് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തും. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്റ്റുഡൻസോട് പറയുന്നുണ്ട്, അതിലുണ്ട്. നമ്മൾ ബാംഗ്ലൂർ ഡേ സിനിമ കാണുമ്പോഴേ അത് മാത്രമല്ല അല്ലെ, അന്താക്ഷരി മാത്രമല്ല എന്ന് നമ്മുടെ നിവിൻ പോളിന്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവരോട്. അത് ഓർത്തോ മതി. രണ്ടാമത്തെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, എംഫസിസ് കൊടുക്കാനാണ് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കുക. അതായത് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന രണ്ടാമത്തെ എലമെന്റിനാണ്. ഇത് മാത്രമല്ല അതും ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ. അത് അപ്പൊ രണ്ടാമത്തെ കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇവിടെയും പാരലലിസം കീപ്പ് ചെയ്യണം നമ്മൾ കേട്ടോ. നോട്ട് ഓൺലിയുടെ ബട്ട് ഓൾസോ ഒരുമിച്ച് വേണം, അത് ഓർത്തോണം. പാരലലിസം കീപ്പ് ചെയ്യണം. പിന്നെ പ്രോക്സിമിറ്റി റൂള് പാലിക്കണം. ഐദർ ഓറ്, നൈദർ ഓറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. പ്രോക്സിമിറ്റി റൂളിന്റെ ആൾക്കാർ ഈ മൂന്നുമാണ് പ്രോക്സിമിറ്റി റൂള്. ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ബട്ട് ഓൾസോ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്ട് അനുസരിച്ചാണ് വെർബ്, രണ്ടാമത്തെ സബ്ജക്ട് അനുസരിച്ചാണ് വെർബ് വരിക. അത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്നതിനെ ശ്രദ്ധിക്കണം, ഇതൊരു നെഗറ്റീവ് അഡ്വേർബ്. ഒള്ളി എന്ന് പറയുന്നത് അഡ്വേർബ്, നോട്ട് ഓൺലി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അഡ്വേർബ്. അതുകൊണ്ട് തന്നെ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നെഗറ്റീവ് അഡ്വേർബ് വെച്ചിട്ട് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ, നോട്ട് ഓൺലി വെച്ച് നമുക്ക് രണ്ട് വേർഡിനെ കണക്ട് ചെയ്യാം, രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ നോട്ട് ഓൺലി വെച്ച് ഉപയോഗിക്കുമ്പോൾ രണ്ട് വേർഡുകളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, രണ്ട് ഫ്രേസുകളെ കണക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. എന്താണെന്ന് വെച്ചാൽ, ആ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇവിടെ പ്രോക്സിമിറ്റി റൂളും അതുപോലെ തന്നെ പാരലലിസും കൂടെ അതൊരു സംഗതി കൂടെ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞത്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് ഞാൻ രണ്ട് വേർഡുകളെ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നോട്ട് ഓൺലി യു
But also, she is to be blamed. നിന്നെ മാത്രം പറഞ്ഞാൽ പോരാ, അവളെയും ബ്ലെയിം ചെയ്യണം എന്ന്. നോട്ട് ഓൺലിയുടെ കൂടെ ബട്ട് ഓൾസോ ഉണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വേർഡുകളെ കണക്ട് ചെയ്യാൻ, രണ്ട് വേർഡ്. ഏതൊക്കെ വേർഡുകൾ നോക്കിയേ? സബ്ജക്റ്റ് വൺ യു, സബ്ജക്റ്റ് ടു ഷീ. സബ്ജക്റ്റ് ടു അനുസരിച്ച് വെർബ് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അതുപോലെ തന്നെ. ഷീ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ടു ബി ബ്ലെയിംഡ് എന്ന് വന്നു. നോട്ട് ഓൺലി, പക്ഷെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? നോട്ട് യു ഫോട്ട്. നീ ഫൈറ്റ് ചെയ്യാൻ മാത്രമല്ല, ബട്ട് ഓൾസോ ലോസ്റ്റ് യുവർ ചാൻസ്. നീ ഫൈറ്റ് ചെയ്യുക മാത്രമല്ല, എൻ്റെ ചാൻസും ലോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പം, ഞാനിവിടെ രണ്ട് ക്ലോസുകളെയാണ് കണക്ട് ചെയ്യുന്നത്. രണ്ട് ക്ലോസുകൾ. ഏതാ രണ്ട് ക്ലോസുകൾ? യു ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ക്ലോസും, യു ലോസ്റ്റ് യുവർ ചാൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ക്ലോസും. സബ്ജക്റ്റ് രണ്ട് സിമിലർ ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെയിം സാധനം തന്നെ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏതാ? ബട്ടോൾസോയ്ക്ക് ശേഷം ഞാൻ കൊടുത്തേക്കുന്നത് വെർബാണ്. ബട്ടോൾസോയ്ക്ക് ശേഷം ഞാൻ കൊടുത്തിരിക്കുന്നത് വെർബിൻ്റെ സെക്കൻഡ് ഫോം ലോസ്റ്റാണ്. പക്ഷേ നോട്ട് ഓൺലിക്ക് ശേഷം ഞാൻ കൊടുത്തിരിക്കുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പൊ തന്നെ ഇവിടെ ഗ്രാമർ തെറ്റിയില്ലേ? ഏത് ഗ്രാമർ ഇവിടെ തെറ്റി? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ ഗ്രാമർ തെറ്റി ഒന്ന്. അപ്പൊ ഓർക്കുക, ഇത് തെറ്റായ സെന്റൻസ് ആണ്. പിന്നെ നെഗറ്റീവ് അഡ്വേർബ് വെച്ചൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ, അത് വേറൊരു പോയിന്റ് ആണേ. നെഗറ്റീവ് അഡ്വേർബ് വെച്ച് നമ്മളൊരു സെന്റൻസിനെ സ്റ്റാർട്ട് ചെയ്താൽ റൂൾ ഓഫ് ഇൻവേർഷൻ പാലിക്കണം എന്നാണ്. റൂൾ ഓഫ് ഇൻവേർഷൻ പാലിക്കണം എന്നാണ് റൂള്. അപ്പോ നെഗറ്റീവ് അഡ്വേർബ് വെച്ചൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ റൂൾ ഓഫ് ഇൻവേർഷൻ പാലിക്കണം എന്നാണ്. അത് നമ്മൾ അഡ്വേർബ് ചാപ്റ്റർ പഠിച്ചിട്ടുള്ളൂ, നമ്മൾ അഡ്വേർബ് പഠിച്ചതല്ലേ. അപ്പൊ അഡ്വേർബ് പഠിച്ചപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അഡ്വേർബ് ആ ഒരു ടോപ്പിക് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, സെന്റൻസിന് നെഗറ്റീവ് അഡ്വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിലുള്ള സബ്ജക്റ്റ് വെർബ് പിന്നെ ഒബ്ജക്റ്റ്, അല്ലെ സബ്ജക്റ്റിനോട് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ സബ്ജക്റ്റ് ഓക്സിലറി വെർബ് ഒബ്ജക്റ്റ് എന്ന് വരുന്നതിന് പകരം റൂൾ ഓഫ് ഇൻവേർഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കും? സബ്ജക്റ്റ് ഓക്സിലറി വെർബിന് പകരം ഓക്സിലറി വെർബ് ആദ്യം, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വെർബ്, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടോ? ഒബ്ജക്റ്റ് ഇങ്ങനെ വരും. റൂൾ ഓഫ് ഇൻവേർഷൻ അതാ. അപ്പൊ ഇവിടെ എങ്ങനെ വരും എന്നറിയോ സബ്ജക്റ്റിനെ നമ്മൾ മാറ്റാൻ? നോട്ട് ഓൺലി യു ഫോട്ട് എന്നുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഓക്സിലറി വെർബ് ഏതാ? ഡമി ഓക്സിലറി വെർബ് ഏതാ? ഫോട്ട്, ഡിഡ് പ്ലസ് ഫൈറ്റ്. അപ്പൊ ഡിഡ് കൊടുക്കും. നോട്ട് ഓൺലി ഡിഡ്. സബ്ജക്റ്റ് യു, മെയിൻ വെർബ് ഫൈറ്റ്. നോട്ട് ഓൺലി ഡിഡ് യു ഫൈറ്റ് ബട്ട് ഓൾസോ ലോസ്റ്റ് യുവർ ചാൻസ്. ഇവിടെ എന്താ വരുന്നത് അറിയോ? യു ലോസ്റ്റ് യുവർ ചാൻസ് എന്നൊരു ഫ്രേസ് ക്ലോസ് ഉണ്ട്. യു ഡിഡ് ഫൈറ്റ് എന്നുള്ള അടുത്തൊരു ക്ലോസും ഉണ്ട്. ഇവിടെ നമ്മൾ റൂൾ ഓഫ് ഇൻവേർഷൻ പാലിച്ചു, മാത്രമല്ല രണ്ടിടത്തും നോട്ടുകൾക്ക് ശേഷവും ബട്ടോൾസിന് ശേഷവും വീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്, പാരലസും കീപ്പ് ചെയ്തു. സോ ഈ സെന്റൻസ് ആണ് കറക്റ്റ്. ഗ്രാമാറ്റിക്കലി അത് തെറ്റ്, ഇത് കറക്റ്റ്.
നോട്ട് ഒൺലിക്ക് ഒരു പ്രശ്നമുണ്ട്. നോട്ട് ഒൺലി ഉപയോഗിക്കുമ്പോൾ രണ്ട് വേർഡുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, ഫ്രേസിനെയാണ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഫ്രേസിനെയാണ് കണക്ട് ചെയ്യാൻ, സോറി, രണ്ട് ക്ലോസിനെ കണക്ട് ചെയ്യുന്നെങ്കിൽ രണ്ട് വെർബ് ഉണ്ടാവും. കണ്ടോ, ഫൈറ്റും ഉണ്ട് അതിൻ്റെ ലോസ്റ്റും ഉണ്ട്, രണ്ട് വെർബുകളാണ്. രണ്ട് ഫൈനൈറ്റ് വെർബ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും രണ്ട് ക്ലോസുകളാണ്. രണ്ട് ക്ലോസുകളാണെങ്കിൽ ഉറപ്പിച്ചോ ആദ്യത്തെ ക്ലോസിന് നോട്ട് ഒൺലി കഴിഞ്ഞിട്ട് ഇൻവേർഷൻ പാലിച്ചാലേ കറക്റ്റ് ആവുള്ളൂ. എന്നാലേ രണ്ട് എടുത്തു, നോട്ട് ഒൺലിക്ക് ശേഷം വി ടു, അതുപോലെ ബട്ട് ഓൾസോ ശേഷം വി ടു പാരലസും കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായോ എന്ന് നോക്കിക്ക്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ദാ എക്സാമ്പിൾ കാണിച്ചു തരാം. ദ ഹൗസ് ഇസ് നോട്ട് ഓൺലി അഫോർഡബിൾ ബട്ട് ഓൾസോ സ്പേഷ്യസ്. ഇവിടെ നോട്ട് ഓൺലിയുടെ കൂടെ ബട്ട് ഓൾസോ നിർബന്ധം അല്ലേ, അതിലൊരു മാറ്റവും ഇല്ല. ദാ നോട്ട് ഓൺലിയുടെ ബട്ട് ഓൾസോ, നോട്ട് ഓൺലിയുടെ കൂടെ ബട്ട് ഓൾസോ, നോട്ട് ഓൺലിയുടെ കൂടെ ബട്ട് ഓൾസോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പൊ സെന്റൻസിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നോട്ട് ഓൺലി വന്നാൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ആദ്യം, ദ ഹൗസ് ഇസ് നോട്ട് ഓൺലി അഫോർഡബിൾ ബട്ട് ഓൾസോ സ്പേഷ്യസ്. രണ്ടും അബ്ജക്റ്റീവ് ആണ്, സ്പേഷ്യസും അബ്ജക്റ്റീവ്, അഫോർഡബിളും അബ്ജക്റ്റീവ്. ഹീസ് ഗ്രേറ്റ് നോട്ട് ഓൺലി ആസ് എ ടീച്ചർ ബട്ട് ഓൾസോ ആസ് എ ഹ്യൂമൻ. ആസ് അഡ്വേർബ്, അവിടെയും ആസ് അഡ്വേർബ്. He not only consulted the doctor, but also went home. Consulted V2, went V2. രണ്ടും ഉണ്ട്, ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്, പക്ഷേ നോട്ട് ഓൺലി അല്ല സ്റ്റാർട്ടിങ് വന്നേ, അതുകൊണ്ട് നമുക്ക് റൂൾ ഓഫ് ഇൻവേർഷൻ പാലിക്കേണ്ട. പക്ഷെ ഇവിടെ റൂൾ ഓഫ് ഇൻവേർഷൻ പാലിക്കണം, കാരണം നോട്ട് ഓൺലി രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ദേ നോട്ട് ഓൺലി ഡിഡ് ഹീ വിൻ, ഹി വൺ എന്ന് കൊടുക്കുന്നതിന് പറയും ഡിഡ് ഹി വിൻ എന്ന് കൊടുക്കുക, വി ടു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. റൂൾ ഓഫ് ഇൻവേർഷൻ പാലിച്ചു, ബട്ട് ഓൾസോ ബ്രോക്ക് ദി റെക്കോർഡ്, അതായത് അവൻ ഇതിൽ വിജയിക്കുകയും ചെയ്തു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു അല്ലേ. രണ്ടിടത്തും വി ടുവും വന്നു, റൂൾ ഓഫ് ഇൻവേർഷനും പാലിച്ചു. ലാസ്റ്റ് സെന്റൻസിൽ നമുക്ക് മനസ്സിലാവും റൂൾ ഓഫ് ഇൻവേർഷൻ കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ട്. ഓക്സിലറി വെർബ് ആദ്യം, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വെർബ്. റൂൾ ഓഫ് ഇൻവേർഷൻ പാലിച്ചു, മാത്രമല്ല പാരലലിസവും പാലിച്ചിട്ടുണ്ട്. നോട്ട് ഓൺലി ഡിഡ് ഹി വിൻ ബട്ട് ഓൾസോ ബ്രോക്ക് the record. Clear ആണോ? ഒന്ന് പറഞ്ഞ്, ക്ലിയർ ആണോന്ന് പറഞ്ഞ്, മനസ്സിലായോ എന്ന് പറഞ്ഞ്. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ, ക്ലിയർ. ചിഞ്ചും ഭക്തനും പറഞ്ഞു, പ്രവീതയും പറഞ്ഞു, ക്ലിയർ ആണ്. ഓക്കെ, അത് മതി. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. ഇപ്പം ഞാൻ ആ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ച സംഗതിയാണ്, അതിന് വേണ്ടിയാണ് ഞാൻ പേജ് ഇവിടെ വിട്ടിരുന്നത്. അത് ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേണ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, നോക്കിയോ. ചോദ്യം വരുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നോട്ട് ഓൺലി
പറഞ്ഞേ, ഇതിലേത് ആൻസർ നിങ്ങൾ കൊടുക്കുക? നോട്ട് ഓൺലി ഹി കെയിം ബട്ട് ഓൾസോ ബ്രോട്ട് മീ സം ഫ്രൂട്ട്സ്. നോട്ട് ഓൺലി ഹി കംസ് ബട്ട് ഓൾസോ ബ്രോട്ട് മീ സം ഫ്രൂട്ട്സ്. നോട്ട് ഓൺലി ഡിഡ് ഹി കം ബട്ട് ഓൾസോ ബ്രോട്ട് മീ സം ഫ്രൂട്ട്സ്. നോട്ട് ഓൺലി ഡിഡ് ഹി കെയിം ബട്ട് ഓൾസോ ബ്രോട്ട് മീ സം ഫ്രൂട്ട്സ്. ഭൂരിഭാഗം ആൾക്കാരും സി ആണ് പറയുന്നത്. എനിക്കറിയാം ഞാൻ ഡി ഓപ്ഷൻ ഇടാനുള്ള കാരണമേ അതുകൊണ്ടാണ്. കുറച്ച് പേരെങ്കിലും കൺഫ്യൂഷൻ അടിച്ച് ഡി ഇടുമെന്ന് എനിക്കറിയാം. ആ ഡി ഇടാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടത് അതെന്താ വെച്ചാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കണേ, സി ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ട് ഡി വരില്ല? ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉള്ളപ്പോൾ കെയിം എന്ന് വി ടു കൊടുക്കില്ല. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ പിന്നെ വെർബ് ഏതായിരിക്കണം? ഡിഡും ഡൂവും ഡസിൻ്റെ കൂടെ വി വണ്ണ അല്ലേ. അത് ബേസിക്കലി ഇത്ര ആലോചിച്ചാൽ മതി. കം എന്ന് പറയുന്ന ഒരു വെർബിനെ നമ്മൾ ഡമ്മി ഓക്സിലറി വെർബ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡു പ്ലസ് കം ആണ് കം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കംസിൻ്റെ കൂടെ നമ്മൾ എന്നാ കൊടുക്കും? ഡസ് ഇട്ട് കൊടുക്കും. പ്ലസ് കമ്മ് തന്നെ ഒരു മാറ്റമില്ല. വെർബ് വി വണ്ണ് തന്നെയായിരിക്കും, വി വണ്ണ് തന്നെ ഒരു മാറ്റമില്ല. ഡൂവിൻ്റെയും ഡസിൻ്റെയും ഡിഡിൻ്റെയും കൂടെ നമ്മൾ കമ്മ് മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ, വി വണ്ണേ ഇട്ട് കൊടുക്കുകയുള്ളൂ. കെയിം ആണെങ്കിൽ എന്ത് വരണം? ഓക്സിലറി വെർബിൽ പാസ്റ്റ് വരട്ടെ. വി വണ്ണ് തന്നെയാണ് വെർബ്, വി വണ്ണ് തന്നെ വരുള്ളൂ. മെയിൻ വെർബ് വി വണ്ണ് കമ്മ് തന്നെ. മൂന്നിടത്തും കമ്മിനൊരു മാറ്റവും ഇല്ല. ആകെപ്പാടെ മാറുന്നത് ഏതാ ഉള്ളേ? ഓക്സിലറി വെർബ് മാത്രമേ മാറുള്ളൂ അല്ലേ. എപ്പോഴും ശ്രദ്ധിക്കുക, ഓക്സിലറി വെർബ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ കേട്ടോ. അത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ അറിയുന്നത്. നമുക്കറിയാം ഓക്സിലറി വെർബിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഡീൻ്റെ ഡിഡിൻ്റെ കൂടെ ഡസൻ്റെ കൂടെ ഡൂവിൻ്റെ കൂടെ വി വണ്ണേ വരാൻ പാടുള്ളൂ, അതിലൊരു മാറ്റമില്ല. ക്ലിയർ? അതാണ് നമ്മളിവിടെ റൂൾ ഓഫ് ഇൻവേർഷൻ പാലിക്കുമ്പോഴൊക്കെ തെറ്റ് വരാനുള്ള ടെൻഡൻസി കൂടുതൽ. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. ക്ലാരിറ്റിയോടെ പറഞ്ഞല്ലോ. ഡൗട്ട് ഉള്ളവർ എഴുതി വെക്കണേ ഇത്. എപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി മോഡൽ ഓക്സിലറി വെർബ് പഠിച്ചു. പ്രൈമറി ഓക്സിലറി വെർബ് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇതേ സാധനം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാ അല്ലേ. നമ്മൾ പഠിച്ച കാര്യം തന്നെയാ. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വേർബ് പഠിച്ചില്ലേ? അഡ്വേർബ് പഠിച്ചു, നമ്മൾ അഡ്വേർബ് പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്വേർബ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കോറിലേറ്റീവ്സ് ഞാൻ എടുത്തേ? അഡ്വേർബ് കൂടെ കഴിഞ്ഞിട്ടല്ലേ കോറിലേറ്റീവ്സ് എടുത്തേ? അപ്പൊ അഡ്വേർബ് പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഉറപ്പല്ല ഇത് നമ്മൾ കണ്ടതല്ലേ. ഡിഡ് പ്ലസ് കം അല്ല, മാറ്റമില്ല അല്ലേ. അഡ്വേർബ് പഠിച്ചല്ലേ നമ്മൾ? അഡ്വേർബ് ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു തന്നല്ലേ നിങ്ങൾക്ക് അല്ലേ. അഡ്വേർബ് ചാപ്റ്റർ പഠിച്ചല്ലേ? പഠിച്ചാണോ ഇനി പഠിക്കാത്തതാണോ നമ്മൾ? എനിക്കൊരു കൺഫ്യൂഷൻ ഇപ്പം. ആണോ? അഡ്വേർബ് കഴിഞ്ഞല്ലേ, അഡ്ജക്റ്റീവ് കഴിഞ്ഞ് ഞാൻ അഡ്വേർബ് പഠിപ്പിച്ചല്ലേ. അടുത്തോട്ട് നോക്കാം, വെതറിൻ്റെ കൂടെ ഓർ ഉപയോഗിക്കണമെന്ന്. അപ്പൊ വെതറിൻ്റെ കൂടെ നമ്മൾ ഓറേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതെന്താണ് വെതറിൻ്റെ കൂടെ നമ്മൾ ഓർ ഉപയോഗിക്കുന്നത്? വെതർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. വെതർ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. വെതറിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വെതറിൻ്റെ കൂടെ വരേണ്ടത് ഓർ എന്ന കൺജങ്ഷനേ വരാവുള്ളൂ. വെതർ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കൂടെയുള്ള ഓർ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. വെതർ ഉണ്ടെങ്കിൽ ഓർ, അതായത് ഓർ ഉണ്ടെങ്കിൽ വെതർ, അങ്ങനെയാണ്. ആ കോറിലേറ്റീവ് അത് പേര, അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ പാരലിസം ഇല്ല, റൂൾ ഓഫ് ഇൻവേർഷൻ ഇല്ല, അങ്ങനെ ഒരു സംഗതികളും ഇല്ല. ആകെപ്പാട് ഒരേ ഒരു കാര്യം, വെതറിനും ഓറും പെയറാണ്. ഓറുണ്ടെങ്കിൽ വെതർ. ഐദർ ഓറും വെതർ ഓറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐദർ ഓറിൽ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്നതേ പാരലസും ഉണ്ട്, വെതർ ഓറിന് പാരലസും ഇല്ല. അതൊരു തവണ PSC ചോദിച്ചപ്പോൾ രണ്ട് ഓപ്ഷനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെതർ ഓറും ഐദർ ഓറോട് ഒരുമിച്ച് ഓപ്ഷൻ വന്നു. ഐദർ ഓറാകുമ്പോൾ പാരലസും കീപ്പ് ചെയ്യണം, ഐദറിന് ശേഷം എന്തോ അതുതന്നെ ഓറിന് ശേഷം വേണം. വെതർ ഓറിന് അങ്ങനെ പ്രശ്നമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് വരാം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോ, കാണിച്ചു തരാം. നോക്കിയോ, എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ഇത് നോക്കാം. ഐ ഹാവ് ടു ടേക്ക് ദ വാക്സിൻ വെതർ ഐ ലൈക്ക് ഇറ്റ് ഓർ നോട്ട് അല്ലേ. എനിക്ക് വാക്സിൻ എടുക്കണം, എനിക്കിത് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. വെതർ ഉണ്ട്, ഓറുണ്ട്. ഷീ കാൻ ഡിസൈഡ് വെതർ ടു റിനോവേറ്റ് ഇറ്റ് ഓർ ടു ബിൽഡ് എ ന്യൂ വൺ. ദേ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്
വെതർ ഷീ വാസ് ക്രൈയിങ് ഓർ ലാഫിങ്. വെതർ ഓർ ഉണ്ടോ നോക്കിയാൽ മതി. ഐ ഈറ്റ് ഇറ്റ്, വെതർ ഇറ്റ് ഇസ് ഹോട്ട് ഓർ കോൾഡ്. ഞാനത് കഴിക്കും, ഹോട്ടാണെങ്കിലും കോൾഡ് ആണെങ്കിലും എന്ന് പറയാം. അപ്പം ഇവിടെ പോയിന്റ് ടു ബി നോട്ടഡ് എന്താണ്? ഇവിടെ നമ്മൾ പോയിന്റ് ടു ബി നോട്ടഡ് എന്താണ്? വെതർ ഓവർ ഉണ്ടോ നോക്കിയാൽ മാത്രം മതി. ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണെന്നറിയോ, ഈ വെതറിനും ഇഫിനും ഒരേ ഉപയോഗം. കൺഫ്യൂഷൻ പറയാൻ വേണ്ടിട്ടേ ഇവർ രണ്ടുപേരും ഉപയോഗിക്കും, ഇഫും വെതറും രണ്ടും. കണ്ടീഷൻ പറയാൻ വേണ്ടിട്ടല്ലാതെ വെതറും ഇഫിനും ഒരേ ഉപയോഗം. ഡൗട്ട് അല്ലേ കൺഫ്യൂഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കും. എക്സാമ്പിൾ വരാറുള്ളതാണേ. എക്സാമ്പിൾ പറയാവേ. അറിയില്ല, ഐ ഡോണ്ട് നോ, ഡൗട്ട് ആണ്. ഐ ഡോണ്ട് നോ ഡാഷ് ഹി ഈസ് കമ്മിങ്. ഒരു ഓപ്ഷൻ വന്നാൽ നമ്മൾ എന്തിട്ട് കൊടുക്കുന്ന അറിയോ? വെതർ that if എങ്ങനെയായിരിക്കും? ഓൺലി വൺ ഓൺലി ടു ഓൺലി ത്രീ ബോത്ത് One and three. ഏതായിരിക്കും ആൻസർ വരിക എന്ന് പറയോ? ഐ ഡോണ്ട് നോ ഡാഷ് ഈസ് കമ്മിങ്, എനിക്കറിയില്ല അവൻ വരുന്നുണ്ടോ എന്ന്. ഈ സെന്റൻസിൽ ഞാൻ ഏതായിരിക്കും കൊടുക്കേണ്ട ഇത്? ഐ ഡോണ്ട് നോ ഡാഷ് ഈസ് കമ്മിങ്. വെതർ ഉണ്ട്, ദാറ്റ് ഉണ്ട്, ഇഫ് ഉണ്ട്. ഓപ്ഷൻ ഇതാണ്, ഓൺലി വൺ, ഓൺലി ടു, ഓൺലി ത്രീ, ബോത്ത് വൺ ആൻഡ് ത്രീ. പി എസ് സിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അല്ലേ, ഇടയ്ക്ക് എക്സാം അന്ന് പിന്നെ ഇരിക്കട്ടെ, അവർക്കൊരു ചെറിയ ഏറ്റവും കൺഫ്യൂഷൻ എടുപ്പിക്കാം. ഓപ്ഷൻസ് ഇരിക്കട്ടെ, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെന്ന് പറഞ്ഞ് കൊടുക്കും. മൂന്ന് ഓപ്ഷൻ തരും, എന്നിട്ട് അതിൽ നാലെണ്ണം അല്ലേ, ഓൺലി വൺ ഓൺലി ടു അങ്ങനെ സംഗതി ഇടും. അപ്പം നമ്മൾ ഏതെടുക്കും? ഡൗട്ടോ കൺഫ്യൂഷനോ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, രണ്ടും ഉപയോഗിക്കാം. വെതർ ഉപയോഗിക്കും, ഇഫ് ഉപയോഗിക്കാം, രണ്ടും പറ്റുമായതുകൊണ്ട് നമുക്ക് ഇതേ കൊടുക്കാൻ പറ്റും. ദാറ്റ് ഷുവർ ആയിട്ടുള്ള കാര്യം, കൺഫ്യൂഷൻ അല്ല, ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദാറ്റ് ഉപയോഗിക്കുള്ളൂ. അതാ വെതറും എന്താ ഇഫിൻ്റെയും നിന്ന് ദാറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് ഉണ്ടല്ലോ, ഈ വെതറും ദാറ്റും അങ്ങനെയാണ്, ഇഫും വെതറും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാന്ന് പറഞ്ഞ സാധനം. പക്ഷെ ശ്രദ്ധിച്ചോണം, എന്നാൽ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം നോക്കി. ശ്രദ്ധിച്ചേ, ഐ ഡോണ്ട് നോ ഏതാ ആൻസർ വരിക പറഞ്ഞു. ഇതടുത്ത ക്വസ്റ്റ്യൻ, ഐ ഡോണ്ട് നോ ഡാഷ് ഹീസ് കമ്മിങ് ഓർ നോട്ട്. ഇഫ് ഹീസ് കമ്മിങ് ഓർ നോട്ട്, ഐദർ ഹീസ് കമ്മിങ് ഓർ നോട്ട്, വെതർ ഹീസ് കമ്മിങ് ഓർ നോട്ട്. ആലോചിച്ചിട്ട് പറയണേ.
ഇവിടെ എനിക്ക് അറിയേണ്ടത് നിങ്ങൾ ഓൺലി വൺ എന്ന ഓപ്ഷൻ ഇട്ട് കൊടുക്കോ, ഓൺലി ടു എന്ന ഓപ്ഷൻ ഇട്ട് കൊടുക്കുള്ളൂ, ഓൺലി ത്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് കൊടുക്കോ, അതോ ബോത്ത് ടു ആൻഡ് ത്രീ എന്നുള്ള ഓപ്ഷൻ ഇട്ട് കൊടുക്കോ. എ പറയുന്നവരുണ്ട്, സി പറയുന്നവരുണ്ട്, എന്തിന് ഡി പറയുന്നവരും ഇവിടെ ഓപ്ഷനിലുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്താ ഇഫും വെതറും കൺഫ്യൂഷൻ പറയാൻ ഉപയോഗിക്കും, പക്ഷെ ഓർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുള്ളൂ? ഇവിടുത്തെ ക്ലൂ ഏതാ? ഓറുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും ഇഫ് ഇട്ട് കൊടുക്കാൻ പറ്റുകയില്ല. പിന്നെ നമുക്കിപ്പോ രണ്ടെണ്ണേ ഉള്ളൂ, ഐതർ അല്ലേ വെതർ. അപ്പോ ഓൺലി വണ് കട്ട് ചെയ്തു, ഓൺലി ടു ഉണ്ട്, ഓൺലി ത്രീ ഉണ്ട്, ബോത്ത് ടു ആൻഡ് ത്രീ ഉണ്ട്. ഇനി വെതർ ആണോ ഐതർ ആണോ എന്ന് അറിയാൻ എങ്ങനെ നോക്കിയാൽ മതി? വെതർ ആണെങ്കിൽ പാരലസും കീപ്പ് ചെയ്യണ്ട, ഐതർ ആണെങ്കിൽ പാരലസും കീപ്പ് ചെയ്യണം. നോക്കിയേക്കാം, ഓറിന് ശേഷം വന്നിരിക്കുന്നത് ഏതാ? നോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ്. ഐതറിന് ശേഷം വരുവാണെങ്കിൽ വരുന്ന സബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ഒരു സബ്ജക്റ്റും ഇവിടെ ഒരു നെഗറ്റീവ് വേർഡ് നെഗേഷൻ തമ്മിൽ സൂട്ടബിൾ ആണോ? സൂട്ടബിൾ അല്ല. ഓൺലി ടൂവും പറ്റില്ല, ബോത്ത് ടു ആൻഡ് ത്രീയും പറ്റില്ല. പോയിട്ട് വന്നിട്ട് ആൻസർ ചെയ്ത് വരും ഓൺലി ത്രീ. കാരണം ഓർ നോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പാരലസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഐതർ ഓർ കൊടുക്കുക, അല്ലാത്ത പക്ഷം വെതർ ഓർ. ഇത് പി എസ് നേരത്തെ കളിച്ചിട്ടുള്ള കളിയാ, ഈ പരിപാടി നേരത്തെ ചെയ്തിട്ടുണ്ട്, കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇവിടെ, ക്ലിയർ. ഇനി നോ സൂണർ ദാനും ഹാർഡ്ലി വെന്നും ആസ് സോ ദാറ്റ്. ഇവിടെ നമുക്ക് ആസ് പഠിക്കാം. നോ സൂണർ ദാനും ഹാർഡ്ലി വെന്നും പഠിക്കാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് ആസ് പഠിക്കാം, എന്നിട്ട് നമുക്ക് മറ്റേത് പഠിക്കാം കേട്ടോ. ആസും ആസും നമ്മൾ ഡിഫറൻസ് പറയാം. ഇവിടെ സിമിലർ പ്രൊപ്പോർഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് ഉപയോഗിക്കുക. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, സിമിലർ പ്രൊപ്പോർഷൻ പറയാൻ, ഇത് അതിൻ്റെ എത്ര ആണ്, ഈക്വൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് പഠിച്ചപ്പോൾ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിച്ചപ്പോൾ, സിമിലർ പ്രൊപ്പോർഷനുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ഡിഗ്രി ഓഫ് അഡ്ജക്റ്റീവിൽ ഉപയോഗിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ഡിഗ്രി ഓഫ് അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് ഒരേ കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് അറിയാം, ദേ ആർ ആസ് സ്മാർട്ട് ആസ് യു. ആദ്യത്തെ ആസ് നമ്മളൊരു അഡ്വേർബ്, ഈ വെർബ് അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു അഡ്വേർബ്. രണ്ടാമത്തെ ആസ് ആണ് കൺജങ്ഷൻ, കൺജങ്ഷൻ ആസ്. ഈ സംഗതിയിൽ നമ്മൾ രണ്ട് ആൾക്കാരെയൊക്കെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കണം, അത് നിർബന്ധമാണ്. അതുപോലെ ദേ ടോക്ഡ് ആസ് സ്മാർട്ട്ലി ആസ് ദേ കുഡ് എന്ന് പറയാം, അഡ്വേർബും പറയാം. ആസ് സ്മാർട്ട്ലി, ആസ് വേർബിനെ ക്വാളിഫൈ ചെയ്യാനുള്ള അഡ്വേർബ് ആയിട്ട് സ്മാർട്ട്ലി ഉപയോഗിക്കുമ്പോൾ ദേ ടോക്ഡ് ആസ് സ്മാർട്ട്ലി ആസ് ദേ കുഡ്, അവർക്ക് എത്ര എത്ര നന്നായിട്ട് സ്മാർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രയും സ്മാർട്ടായിട്ട് അവർ സംസാരിച്ചു എന്ന അഡ്വേർബ് ഉപയോഗിക്കാം. അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നെങ്കിൽ പോസ്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസണേ ഉപയോഗിക്കാവുള്ളൂ, അത് നിർബന്ധം. അതേ ഉള്ളൂ ആസ് ആൻഡ് ആസിൻ്റെ പ്രത്യേകത. സിമിലർ
പ്രൊപ്പോർഷൻ അല്ലെ, ഈക്വൽ പ്രൊപ്പോർഷൻ, അതാണ് ഒന്ന് മറ്റൊന്നിന് അതേ ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ആസ് ഉപയോഗിക്കുന്നത്, സിമിലർ പ്രൊപ്പോർഷൻ പറയാൻ വേണ്ടിയിട്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അല്ലേ, അഡ്ജക്റ്റീവ് പഠിച്ച സമയത്തെ അഡ്ജക്റ്റീവിൻ്റെ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആസ് ആസ്, സെയിം സംഗതി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, സെയിം സംഗതി പറയാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ നോക്കി. The weather is as good as yesterday's alle innalathe weatherinte ethrayum thanne good aanu innathe weather. Bring it as carefully as you can. She is as smart as I. Your car is as costly as his. ശ്രദ്ധിക്കണം ട്ടോ, അവിടെയൊക്കെ നമ്മൾ ഈക്വലായ കാര്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടുള്ളൂ, ഈക്വൽ എന്നും ഈക്വലായ കാര്യങ്ങളും കമ്പയർ ചെയ്യുള്ളൂ. അപ്പൊ അബ്ജക്റ്റീവ് കമ്പയർ ചെയ്യുമ്പോൾ നോക്കി, ഷീ ഈസ് ആസ് സ്മാർട്ട് എസ് ഐ എന്ന് പറയാൻ സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പം, അതിന് ശേഷം രണ്ടാമത്തെ സബ്ജക്റ്റിനെ തന്നെ കമ്പയർ ചെയ്യണം. ഒബ്ജക്റ്റ് കൊടുക്കല്ലേ, ഷീ ഈസ് ആസ് സ്മാർട്ട് എസ് മീ എന്ന് കൊടുക്കല്ലോ, അത് തെറ്റുവേ. അതുപോലെ നിന്റെ കാറ് എന്ന് പറയുമ്പം നിന്റെ പൊസഷനെ തന്നെയാണ് ഞാൻ പറയുന്നത്, നിന്റെ പൊസഷൻ, നിന്റെ കാറിനെ പറ്റി ഞാൻ പോസസീവ് കാര്യത്തെ പറ്റി പറയും. ഇവിടെ ഒരു പോസസീവ് പ്രോണൗൺ തന്നെ കൊടുക്കണം, ഹിസ് എന്ന പോസസീവ് പ്രോണൗൺ തന്നെ കൊടുത്തേക്കണം. ഒരു കാര്യം പൊസഷനെ പറ്റി കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പൊസഷനെ പറ്റിയുള്ള കാര്യത്തിന് വേണം നമ്മൾ കൊടുക്കാൻ. ഇതിനാണ് ഈക്വൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈക്വലായ കമ്പാരിസൺ ആസ് ആസ് പറയുമ്പോൾ ഉറപ്പിച്ചോ കമ്പയർ ചെയ്യുന്ന സംഗതികൾ രണ്ടും ഈക്വൽ ആയിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കണം. അത് നിർബന്ധമാണ്, അത് ക്ലിയർ ആണല്ലോ, അവിടെ ഡൗട്ട് ഇല്ലല്ലോ. ആസ് ആൻഡ് ആസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈക്വലായ കാര്യങ്ങളെ കമ്പയർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സബ്ജക്റ്റിനെ തന്നെ കമ്പയർ ചെയ്യാം, പൊസഷനെ കമ്പയർ ചെയ്യുമ്പോൾ പൊസഷനെ കമ്പയർ ചെയ്യാം. അങ്ങനെ ക്ലിയർ, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നോ സൂണ് തന്നെ ഹാർഡ്ലി വന്നു, കുറച്ചുകൂടെ സമയമെടുക്കും നമ്മൾ പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ ഇത് കളയണ്ടല്ലോ നോക്കിട്ടാണ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നെ കേട്ടോ. ഈ ആസ് ആസ് ഇപ്പോൾ എടുത്തത് സിമ്പിളാണ് കുറച്ച് ടോപ്പിക്, അതുകൊണ്ട് നമുക്കൊന്ന് എന്നിട്ട് അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി ചെയ്യാം. ഇനി ആസ് ആസിൻ്റെ ഒരു ഇത് പറയാം. ഓക്കെ, എക്സാമിന് പി എസ് സിക്ക് ചോദിക്കുന്ന പോലെ വേണം, അത് കറക്റ്റ് ചെയ്യാം, ഓപ്ഷൻ തരാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം. അപ്പം നിങ്ങളിത് കറക്റ്റ് ചെയ്ത് ഏത് കൊടുക്കും? ചിലപ്പോൾ റീറൈറ്റ് അണ്ടർലൈൻ പാർട്ട് അതായിരിക്കും കൊടുക്കുക, അല്ലെ മാറ്റി കറക്റ്റ് അണ്ടർലൈൻ പാർട്ട് അങ്ങനെ കൊടുക്കാം. ഏതാ അവിടുത്തെ കറക്റ്റ് ചോയ്സ്, കറക്റ്റ് ഓപ്ഷൻ ഏതാ?
പറയൂ, വേറെ ഒന്നും നോക്കണ്ട. ദ ബോയ്സ് വേർ ഡാഷ് ദാറ്റ് ടീം. ഈ ബോയ്സ് ആ ടീമിന്റെ അത്രയും കമ്പാരിസൺ പഠിച്ച, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിച്ചാണ് നിങ്ങൾ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ആസ് നമ്മൾ വേറെ ദാനിൻ്റെ കൂടെ ഉപയോഗിക്കില്ല. ടോളസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും ആസ് അതിൻ്റെ കൂടെ ഉപയോഗിക്കില്ല. കണ്ടോ, ഇത് രണ്ടും ചേരില്ല, ആസും ടോളസ്റ്റ് ഓഫ് ഉപയോഗിക്കില്ല. ടോളസ്റ്റ് ഓഫ് ദാറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഓക്കെയാ, പക്ഷെ ആസ് ഉണ്ട് ഇവിടെ തെറ്റാ. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ആകെപ്പാടെ ഇതേതാ, ഈ ബോയ്സ് ആ ടീമിന്റെ അത്രയും തന്നെ ടോളാ എന്ന്. ദാറ്റ്സ് ഇറ്റ്. ആൻസർ ഏതാണ്? ആസ് ടോളാസ്. അപ്പൊ പഠിച്ചതല്ലേ, ഈക്വൽ കമ്പാരിസൺ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസ് ടോളാസ്, ബാക്കി എല്ലാം ഗ്രാമാറ്റിക്കലി തെറ്റാ അല്ലെ. ആസ് ടോളർ ഞാൻ പറഞ്ഞു, പോസ്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ മാത്രമേ നമ്മൾ ആസിന്റെ കൂടെ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. ടോളർ പറഞ്ഞപ്പോൾ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയില്ലേ, അപ്പൊ അതും തെറ്റല്ലേ. അപ്പൊ തെറ്റ് തിരുത്തി നമ്മൾ എഴുതുമ്പോൾ ആസ് ടോളാസ് വരണം. മനസ്സിലായോ? ക്ലിയർ അല്ലേ ഇത്? ഇവിടെ ഡൗട്ട് ഒന്നുമില്ലല്ലോ, പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? അടുത്ത ക്ലാസ്സിൽ ബാക്കി കാണാലോ, അടുത്ത ക്ലാസ്സിൽ ബാക്കി ചെയ്യാം. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ് ചെയ്യാം, കുറച്ചുണ്ട് അടുത്ത ക്ലാസ്സിലോട്ട്. അപ്പൊ കോറിലേറ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാം. എനിക്കൊരു ചോദ്യം നിങ്ങളോട്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നിങ്ങൾ പഠിച്ചാണോ? എനിക്കൊരു ചോദ്യം, ഇത്രയും തെറ്റ് വരുത്തിക്കൊണ്ട് ചോദിച്ചാണ്, ഇത്ര ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഒരുപാട് തെറ്റ് വരുത്തി. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നിങ്ങൾ പഠിച്ചാണോ ഒബ്ജക്റ്റീവില്? പോസ്റ്റ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി നിങ്ങൾ പഠിച്ചാണോ? അത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പഠിക്കണം, അതുകൊണ്ടാണ് ഈ ടോപ്പിക് കവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് കവർ ചെയ്യണം. അതിന് വേണ്ട ഒന്ന് പറയണേ, അതിൻ്റെ റിപ്ലൈ ഒന്ന് എനിക്ക് തരണേ, കാരണം അതില്ലെങ്കിൽ ഇത് മൊത്തം നമുക്ക് തെറ്റും, ഗ്രാമറൊക്കെ തെറ്റും. ഓക്കെ, അങ്ങനെയാണ്. ഈ ക്ലാസ് കഴിയുമ്പം നോ കോറിലേറ്റീവ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വരെ നോക്ക്, ഇനി നിങ്ങൾക്കത് പഠിച്ചിട്ടില്ലെങ്കിൽ, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനത് അടുത്ത ക്ലാസ് പഠിപ്പിച്ചു തരാം, കോറിലേറ്റീവ് കഴിഞ്ഞിട്ട് ഇപ്പം നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ പിറ്റേ ക്ലാസ്സിൽ. ഓക്കെ, ഒന്നുകൂടി നോക്കണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഒന്ന് എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പം എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ ബൈ.